Hi friends, welcome back to my channel Tins and Works. ഇപ്പോത്തെ ട്രെൻഡ് ആയിട്ടുള്ള ഫോട്ടോ വീലാണ് ഞാൻ ഇന്ന് ചെയ്തു കാണിച്ചു തരുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ഫോട്ടോ വീലാണ് പല ഡിസൈൻസിൽ നമുക്ക് ഫോട്ടോ വീൽ ചെയ്തെടുക്കാം ഫ്ലവേഴ്സ് വെച്ചിട്ട് ഫ്രഷ് ഫ്ലവർ വെച്ചിട്ട് അങ്ങനെ പലതരത്തിൽ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ ഇന്ന് ചെയ്യുന്നത് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ഫോട്ടോ വീലാണ് അപ്പോൾ ഞാൻ ഇപ്പോ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം ഈ ഒരു ഫോട്ടോ വീലാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്തു കാണിച്ചു തരുന്നത് ഈ എടുത്തിരിക്കുന്ന റിംഗ് എന്ന് പറയുന്നത് നമ്മൾ എംബ്രോയിഡറി ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന എംബ്രോയിഡറി ഹൂപ്പ് ഇല്ലേ അതിലാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഉണ്ടാവും പൊട്ടിപ്പോയതോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള റിംഗ് അതിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ ഒരെണ്ണം മേടിക്കേണ്ട ആവശ്യം വരില്ല പിന്നെ ഞാൻ ഇതിൽ ഫോട്ടോസ് എടുത്തിരിക്കുന്നത് ഓരോരോ ഫോട്ടോ ആയിട്ട് പ്രിൻ്റ് എടുക്കുകയല്ല ചെയ്തിരിക്കുന്നത് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു എ4 സൈസ് ഷീറ്റിൽ ഒരു എ4 സൈസിൻ്റെ വലുപ്പത്തിലെ നമ്മൾ ഫോട്ടോസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് പിന്നെ അത് ഫോട്ടോ പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഈ ഒരു ഫോട്ടോ വീലാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ട മെറ്റീരിയൽസും എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 12 സൈസുള്ള റിങ്ങാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസിൻ്റെ എണ്ണം കൂടിയും കുറഞ്ഞിട്ട് അനുസരിച്ചിട്ട് വേണം ഒരു റിങ് സെലക്ട് ചെയ്യാൻ കൂടുതൽ ഫോട്ടോസ് ഉണ്ടെങ്കിൽ നമ്മൾ വലിയ റിങ് വേണം സെലക്ട് ചെയ്യാൻ കുറച്ച് ഫോട്ടോ വെച്ചെങ്കിൽ നമുക്ക് ചെറിയ റിങ് എടുത്താൽ മതി പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന പിങ്ക് കളർ സാറ്റിൻ റിബണാണ് ഈ ഒരു വീതിയിലാണ് എടുത്തിരിക്കുന്നത് കൂടുതൽ വീതിയുള്ള റിബണാണ് എടുത്തിരിക്കണെച്ചെങ്കിൽ നമുക്ക് ഈ ഒരു റിങ് ചുറ്റാൻ വളരെ എളുപ്പമായിരിക്കും പിന്നെ വേണ്ടത് ബീഡ് വൈറ്റ് കളർ ബീഡാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഫോട്ടോസാണ് കട്ട് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യമായി നമുക്ക് സാറ്റിൻ റിബൺ ഈ ഒരു റിങ്ങിൽ ചുറ്റിയെടുക്കാം അതിനായി നമ്മളിതുപോലെ ഫസ്റ്റ് ഒന്നൊരു ഗ്ലൂഗൺ ഇട്ട് കൊടുക്കുക പിന്നീട് നമുക്ക് ഗ്ലൂഗൺ ആയിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഇത് ചുറ്റാൻ നേരം ഫുൾ ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ഇതുപോലെ ചുറ്റിക്കൊടുക്കാം നല്ല ടൈറ്റായിട്ട് വേണം ചുറ്റിക്കൊടുക്കാൻ ഇപ്പോൾ വീതിയുള്ള സാറ്റർ റിബൺ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചുറ്റിയെടുക്കാൻ പറ്റും ഇത് കട്ട് ചെയ്യരുത് കേട്ടോ നമ്മളിത് ചുറ്റി കഴിയണ വരെ കട്ട് ചെയ്യരുത് കട്ട് ചെയ്തിട്ട് നമ്മൾ ചുറ്റുകയാണെങ്കിൽ അതിൻ്റെ ഒരു നീറ്റ്നെസ് വരില്ല അപ്പോൾ പരമാവധി നമ്മൾ കട്ട് ചെയ്യാതെ തന്നെ ഇത് ചുറ്റിയെടുക്കുക ഇപ്പോൾ റിങ്ങിൻ്റെ ചുറ്റി നമ്മൾ റിബൺ വെച്ചിട്ട് ചുറ്റി കഴിഞ്ഞിട്ടുണ്ട് അടുത്തായി നമുക്ക് ഫോട്ടോ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് റിബൺ ഇതുപോലെ കൊടുക്കണം അതായത് സ്ട്രെയിറ്റ് ലൈനായിട്ട് 3 എണ്ണം സെൻറ്ററിൽ 1, 2 എണ്ണം സൈഡിലായിട്ടും പിന്നെ നമ്മൾ സൈഡിൽ നിന്ന് ഇതുപോലെ 2 എണ്ണമാണ് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഇവിടെ സെൻറ്ററിൽ ഇവിടെ ആയിട്ട് ഗ്ലൂ ഗൺ ആക്കാം പിന്നീട് അത് ഒട്ടിക്കാം നന്നായി വലിച്ചിട്ട് നല്ല ടൈറ്റ് ചെയ്തിട്ട് ടൈറ്റിലായിട്ട് നമുക്ക് ഇത് ഇതിൻ്റെ സെൻറ്ററിൽ ഇവിടെ ഈ റിങ്ങിൻ്റെ താഴെ വരുന്ന തരത്തിൽ വേണം നമ്മൾ ഗ്ലൂ കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മളിവിടെയൊക്കെ ബീഡ് ഒട്ടിക്കാൻ നേരം അല്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ താഴെ വേണം നമ്മൾ ഗ്ലൂ കൊടുക്കുക അടുത്തായി നമുക്ക് ഇതിൽ ഫോട്ടോസ് ഒട്ടിക്കാം ഓരോ സൈസ് അനുസരിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നല്ല കറക്റ്റായിട്ട് ഇരുന്നോളും അടുത്തായി നമുക്ക് ഈ റിങ്ങിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെയുള്ള ബീഡ് വെച്ച് കൊടുക്കാം ല
ലാസ്റ്റായിട്ട് നമുക്കിവിടെ ഒരു ബോ വെച്ച് കൊടുക്കണം. അതിന് ഈ ഒരു സെയിം കളർ റിബൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് നീളത്തിലുള്ള റിബൺ എടുക്കുക, പിന്നീട് നമ്മുടെ വിരലിലോട്ട് ഇങ്ങനെ വെക്കുക, ഒന്നും കൂടെ ഇതുപോലെ ചുറ്റിക്കൊടുക്കുക. പിന്നീട് ഈ വന്ന ഈ റിബണിൻ്റെ ഇവിടെയായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി ഈ വിരലിൻ്റെ ഇതിലോട്ട് കൊടുക്കുക, ഒപ്പം ഇതുപോലെ വലിക്കുക. പിന്നീട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ബോ എത്ര വലിപ്പത്തിലുള്ളത് വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു ഈ വന്നിരിക്കുന്ന ഈ സാറ്റിൻ റിബൺ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുത്ത് നല്ല ഫിറ്റാക്കി കൊടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് ഒരു ബോ കിട്ടും. ഇപ്പോൾ കറക്റ്റായിട്ട് ബോ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ബാക്കി വരുന്ന റിബൺ കട്ട് ചെയ്യാം. ഇപ്പോൾ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായി ചെയ്യാൻ കഴിയുന്ന ഫോട്ടോ ഫ്രെയിമാണിത്. നമുക്ക് അടുത്തുള്ള വീഡിയോകളിലൂടെ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ഫോട്ടോ ഫ്രെയിമൊക്കെ ചെയ്ത് കാണിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.